ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് വളരെ വലിയ കാത്തിരിപ്പിന് ശേഷം സുദീർഘമായ ചർച്ചകൾക്കും ശേഷം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു പതിവ് പോലെ പരിഭവങ്ങളും പരാതികളും പ്രതിഷേധങ്ങളും ഒക്കെ അരങ്ങേറി അതിലൊന്നും ഒരു പുതുമില്ല ആകെ ഒരു പുതുമയുള്ളത് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ് ഇന്ദിരാഭവൻ്റെ മുന്നിൽ തലമുടനം ചെയ്തതാണ് അത് തീർച്ചയായിട്ടും കേരള ചരിത്രത്തിൽ പുതുമയുള്ള ഒരു അനുഭവമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെയും പുതുമയുള്ള ഒരു പ്രതിഷേധമാണ് അത് ഇപ്പോഴത്തെ ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് അതിപ്രസരമുള്ള കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും അതേക്കുറിച്ച് വലിയ ചർച്ചകൾ അരങ്ങേറിച്ചു ഞാൻ തന്നെ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് ചർച്ച ചെയ്യാൻ വെച്ചിരുന്ന വിഷയം പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും വിഷയം മാറി ലതിക സുഭാഷിൻ്റെ മുണ്ടനമായിട്ട് ആ ചർച്ചയുടെ വിഷയം തന്നെ മാറ്റുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ എന്തുകൊണ്ടാണ് ലതിക സുഭാഷിന് ഈ ദുരനുഭവം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ലതിക സുഭാഷ് വളരെ കാലമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയാണ് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവർക്ക് പാർട്ടിയിൽ അർഹമായ പരിഗണന കിട്ടിയില്ല എന്നുള്ളൊരു സത്യമാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത് കോട്ടയം ജില്ലയിൽ തന്നെ കോൺഗ്രസ് പാർട്ടി എനിക്ക് അർഹമായ പരിഗണന കിട്ടിയിരുന്നില്ല കാരണം കേരള കോൺഗ്രസിൻ്റെ ഒരു അതിപ്രസരം അപ്പുറമായി നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് എന്ന പോലെ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ആണ് പ്രധാന പാർട്ടിയായിട്ട് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാണി ഗ്രൂപ്പ് വിട്ടുപോകുന്നത് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവശിഷ്ട കേരള കോൺഗ്രസ് ഇപ്പോഴും യു ഡി എഫിൽ നിൽക്കും ഏറ്റുപാനൂറ് സീറ്റ് കോൺഗ്രസിന് വേണ്ടി അവർ ചോദിക്കുന്നു പക്ഷേ പി ജെ ജോസഫ് കടുമ്പിടുത്തം വാശി പിടിച്ച് ആ സീറ്റ് സ്വായത്തമാക്കുന്നു അവിടെ പ്രിൻസ് ലൂക്കോസിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു ലതിക സുഭാഷിൻ്റെ വീടിരിക്കുന്ന മണ്ഡലമാണ് ഏറ്റുമാനൂർ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റുമാനൂർ കിട്ടണം ഏറ്റുമാനൂരിൽ സീറ്റില്ലാതെ വരുമ്പോൾ അവർ പ്രതിഷേധിക്കുന്നു അവർ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ തലമുടരം ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന കാര്യം ലതിക സുഭാഷിന് ഇതിനുമുമ്പ് അവസരമേ കിട്ടിയിട്ടുള്ളൂ അത് മലമ്പുഴയിലായിരുന്നു ആ ഇത്തവണ വനിതകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവും ഒരുപാട് ഉണ്ടാവും ഒട്ടേറെ വനിതകളെ പരിഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ സാധ്യതാ പട്ടികയിൽ ഏതാണ്ട് പതിനഞ്ച് പേരുടെ പേരുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ മാത്രം അഞ്ച് വനിതകൾ ഉണ്ട് പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ ഏതാണ്ട് ഒമ്പത് പേരെ പത്ത് തേക്കാൻ പറ്റിയില്ല ഒമ്പത് വനിതകൾ മാത്രമേ ഈ ലിസ്റ്റിൽ ഇതുവരെ ഇടം പിടിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ കൽപ്പറ്റയിൽ റോസക്കുട്ടി ടീച്ചർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടാൻ സാധ്യല്ല കിട്ടുകയാണെങ്കിൽ അതൊരു പത്താവും അത്രേ ഉള്ളൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി പോലും ജയിച്ചില്ല പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമൂൾ ഉസ്മാൻ വിജയിച്ചു കഴിഞ്ഞതിന് ഒമ്പത്തെ തവണ ഒരു സ്ഥാനാർത്ഥിയും ജയിച്ചു അബദ്ധത്തിൽ ജയിച്ചു പോയതാണ് പി കെ ജയലക്ഷ്മി അതുകൊണ്ട് ജയലക്ഷ്മിയെ മന്ത്രിയാക്കേണ്ടായിട്ട് വന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ വനിതകൾക്ക് കൊടുക്കുകയില്ല വനിതകൾക്ക് പ്രാതിനിധ്യം വിരലിലുണ്ടാവുന്ന സീറ്റുകളിൽ കൊടുക്കുകയുള്ളൂ കൊടുക്കുന്നത് തന്നെ ആട് കടിക്കാത്ത സീറ്റുകളായിരിക്കും ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ സംവരണ മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലം അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ ഈ സി പി ഐക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ചടയമംഗലം പുനല്ലൂർ പോലെയുള്ള മഠങ്ങൾ അതല്ലെങ്കിൽ കോട്ടയം ജില്ലയിലോ എറണാകുളം ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ സീറ്റ് കൊടുക്കില്ല അതൊക്കെ കോൺഗ്രസ്സുകാർ ജയിക്കുന്ന സ്ഥലങ്ങളാണ് ഈ തൃശ്ശൂർ ജില്ലയൊക്കെ ജയിക്കാതായത് ഇപ്പോഴാണ് അത് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ശ്രീകൃഷ്ണപുരം പോലെയുള്ള മഠം ഇപ്പോൾ ശ്രീകൃഷ്ണപുരമില്ല ഷൊർണൂർ പട്ടാമ്പി പട്ടാമ്പിയും കൊടുക്കില്ല പട്ടാമ്പി കോൺഗ്രസ് ജയിക്കുന്ന സീറ്റാണ് ഒറ്റപ്പാലം ഷൊർണൂർ ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കില്ല വയനാട് ജില്ലയിൽ കൊടുത്താൽ ജയിച്ചു പോകും എന്നതുകൊണ്ട് അവിടെ കൊടുക്കില്ല പിന്നെ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മട്ടന്നൂർ മുതലായ മണ്ഡലങ്ങൾ ഇതുപോലെയുള്ള സീറ്റുകൾ സ്ത്രീകൾ കൊടുക്കും അവരെ നേർച്ചക്കോഴിയായിട്ട് അതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടുപിടിക്കും അവരവിടെ കൊണ്ട് മത്സരിപ്പിക്കും അവർ വളരെ ഡീസൻറ്റായിട്ട് തൂക്കേച്ച് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് എണ്ണി എണ്ണി പറയാം ഷാഹിദ കമാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥികാരെന്ന് നോക്കിയാൽ മതി രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ വിജയസാധ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വനിതകൾക്ക് സീറ്റ് കൊടുക്കട്ടെ പത്തൊമ്പത് സീറ്റും വീതം വച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സീറ്റ് ബാക്കി വന്നു അത് കാസർഗോഡ് സീറ്റാണ് കാസർഗോഡ് മത്സരിക്കാൻ ആരും തയ്യാറില്ല ഉടനെ തന്നെ ആ സീറ്റ് വനിതയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ഷാനിമോൾ ഉസ്മാനോട് കാസർഗോഡ് പോയി മത്സരിക്കാൻ പറഞ്ഞു ഷാനിമോൾ പറഞ്ഞു ഒരു കാരണം വെച്ചാൽ ഞാൻ മത്സരിക്കില്ല കാസർഗോഡ് എനിക്ക് സ്ഥലം പരിചയമില്ല യാതൊരു പരിചയവും ഞാൻ ഒരിക്കലും മത്സരിക്കില്ല അപ്പോഴാണ് ഷാഹിദ കമാൽ എന്ന് പറഞ്ഞൊരു വനിതയെ ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് അത്രയൊക്കെ പോഷിച്ച് കാസർകോട്ടേക്ക് അയക്കുകയാണ് അവർ ധൈര്യസമേത കാസർകോട്ട് പോയി മത്സരിച്ചു അതുവരെ തട്ടമിടാതെ നടന്നിരുന്ന ഷാഹിദ കമാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി തട്ടമിടുകയും വീട് വിടാന്തരം കയറി പ്രചരണം നടത്തുകയും ചെയ്തു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു നന്നായിട്ട് ഫൈറ്റ് ചെയ്തു പക്ഷേ തോറ്റുപോയി കാരണം കാസർഗോഡ് അങ്ങനെ എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു സീറ്റല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ തോറ്റ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഷാഹിദയ്ക്ക് ഒരു ക്ലെയിമുണ്ട് അവർക്ക് സീറ്റ് കൊടുക്കുന്നു സീറ്റ് ഏതാണ് ചടയമംഗലമാണ് നല്ല രസമായിട്ട് ചാടയമംഗലത്തും മുല്ലക്കരനാരനെതിരെ ഷാഹിദ കമാൽ മത്സരിക്കുന്നു വീരമൃത്യുവ പ്രാപിക്കും ഇതാണ് സംഭവിച്ചത് അവസാനം ഈ കോൺഗ്രസ്സുകാരുടെ അവഗണന സഹിക്കവയ്യാതെ ഷാഹിദ കമാൽ സി പി എം അനുഭാവിയായിട്ട് മാറി സി പി എം അവർ ഏറ്റെടുക്കുകയും അവരിപ്പോൾ സംസ്ഥാനത്ത് വനിതാ കമ്മീഷനിലെ ഒരു അംഗമായി പരിലസിക്കുകയും ചെയ്യും ഇതാണ് ഒരു സാധാരണ വനിതാ കോൺഗ്രസ്സുകാരുടെ ജീവിതാനുഭവം ഇതിൻ്റെ എത്രയോ വെർഷൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം എത്രയോ ആളുകളുടെ പേര് എടുത്തെടുത്ത് പറയാം ഇപ്പോൾ എറണാകുളത്ത് ലാലി ബെൻസെൻറ്റ് പ്രഗത്ഭയായ ഒരു അഭിഭാഷകയാണ് കാര്യപ്രാപ്തിയുള്ള സ്ത്രീയാണ് ഇംഗ്ലീഷും അറിയാം നിയമവും അറിയാം കൊച്ചി കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നു അവർക്ക് ഒരു ഡിവിഷൻ പോലും മത്സരിക്കാൻ കൊടുക്കുന്നില്ല ഡിവിഷനിൽ മത്സരിച്ചാലേ മേയറാകാൻ പറ്റുകയുള്ളൂ മേയറാകാൻ സമയത്ത് ഗ്രൂപ്പ് മാനേജർമാർ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും എ ഗ്രൂപ്പ്കാർ ഒരാളെ കൊണ്ടുവരുന്നു ഐ ഗ്രൂപ്പുകാർ വേറൊരാളെ കൊണ്ടുവരുന്നു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും അവഗണിക്കും മൂന്നാമതൊരു സ്ഥാനാർത്ഥി ഒരു പണച്ചാക്കിൻ്റെ ഭാര്യയാണ് അവർ കോൺഗ്രസ് ഒരു ബന്ധമില്ല ഭർത്താവിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് എൻ ആർ ഐക്കാരനാണെന്ന് മാത്രം ഈ പണച്ചാക്കിൻ്റെ ഭാര്യയെ മേയറാക്കാനായിട്ട് ചാരടവല്ലി നടത്തും അപ്പോഴത്തേക്കും മെത്രാൻ ഈ പണച്ചാക്കിന് വേണ്ടി ഇടപെടുന്നു പശ്ചിമ കൊച്ചിയെ പ്രതികരിച്ചിരുന്ന എം എൽ എ അവരുടെ പേര് ശക്തമായിട്ട് ശുപാർശ ചെയ്തു ഈ ഘട്ടത്തിൽ അന്ന് നടന്നു പോയേനെ നടക്കാതെ പോയത് വി എം സുധീരനായിരുന്നു കെ പി സി സി പ്രസിഡൻ്റ് എന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെങ്കിൽ ഈ പണച്ചാക്കിൻ്റെ ഭാര്യ ഇവിടെയുള്ള കൊച്ചിക്കാരായ ആളുകൾ സഹിക്കേണ്ട വന്നത് അത് വേണ്ടി വന്നില്ല വി എം സുജി അത് കഴിഞ്ഞ് ഈ പുതിയ മേയർ വന്ന അന്ന് മുതൽക്ക് അവരെ അൺസീറ്റ് സീറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അവരെ എങ്ങനെ പുകച്ച് പുറത്താക്കാം ആ സമയത്ത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പും എല്ലാം ഒറ്റക്കെട്ടായി പക്ഷേ ഈ മേയർ അതിലും കേമത്തിയായിരുന്നു കൊണ്ട് അവരഞ്ച് കൊല്ലവും മേയറായിട്ട് കണ്ടിന്യൂ ചെയ്തു അഞ്ച് കൊല്ലം കഴിഞ്ഞ് അവർ പുറത്തായി അവർക്ക് ഇത്തവണ സീറ്റ് ചോദിച്ചാണ് അവർക്ക് ഒരു കാരണവശാലും സീറ്റ് കൊടുക്കില്ല എന്ന് എല്ലാ ഗ്രൂപ്പുകാരും കൂടി കൂടി തീരുമാനിച്ചു എറണാകുളം ജില്ലയിൽ ഓപ്പണായിട്ടുള്ള സീറ്റുകളിലൊക്കെ വനിതകളെ പരിഗണിച്ചാണ് കൊച്ചി സീറ്റിൽ അവിടെ സിമി റോസ്ബെൽ ജോണിൻ്റെ പേര് പരിഗണിച്ചാണ് സിമി റോസ്ബെൽ വളരെ കാലം കോൺഗ്രസിന് വേണ്ടി വെയിലും കൊണ്ട് നടന്ന ആളാണ് പദയാത്രയ്ക്ക് പോയ ആളാണ് ആറുമാസം ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ഈ പദയാത്രയ്ക്കും കേരളയാത്രയ്ക്കും ഒക്കെ പങ്കെടുത്ത ആളാണ് പക്ഷേ സീറ്റ് വന്നപ്പോൾ അവരൗട്ടായി വേറൊരു വനിത വടക്കമ്പറൂരിൽ നിന്ന് കൊച്ചിയിൽ വന്ന് ക്യാമ്പ് ചെയ്ത് കൊച്ചി മെത്രാൻ്റെ കത്തുമായിട്ട് സീറ്റിന് വേണ്ടി ശ്രമിച്ചു നോക്കിയതാണ് കിട്ടിയില്ല ലാലി വിൻസെൻറ്റിൻ്റെ വൈപ്പില്ല് പരിഗണിച്ചാണ് അവർക്കും കിട്ടിയില്ല അതുപോലെ ലതിക സുഭാഷിൻ്റെ പേര് തന്നെ വൈപ്പില് പറഞ്ഞു കേട്ടതാണ് പക്ഷേ അവിടെയും അവരെ പരിഗണിച്ചില്ല മൂവാറ്റുപുഴയിൽ ഡോളി കുര്യാക്കോസ് സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന അവസാനം വരെ കേട്ടു പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ അവരുടെ പേരിൽ എറണാകുളം ജില്ലയിൽ കോൺഗ്രസുകാർ ജയിക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളം ജില്ല അവിടെ ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്തില്ല തൃശ്ശൂർ ജില്ലയിൽ അഞ്ച് പേരുടെ പേര് പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞത് വായിച്ചു കോരി തരിച്ചു പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ ഏതാണ് ഒന്ന് തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിൽ ഇടറുടെ മകൾ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കുന്നു പിന്നെ ഒരു സീറ്റ് കൊടുത്തേക്കണത് ആട് കടിക്കാത്ത കയ്പമംഗലമാണ് കയ്പമംഗലത്ത് കോൺഗ്രസ്കാരൻ ചെയ്യണമെങ്കിൽ പണി കുറച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സീറ്റുകളാണ് വനിതകൾ കൊടുക്കുന്നത് ഇത്തവണയും ചെയ്തിട്ടുള്ള ഇതൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസമില്ല പിന്നെ ബിന്ദു കൃഷ്ണയ്ക്കാണ് ആകെ ഒരു സീറ്റ് കൊല്ലം സീറ്റ് ആഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ബിന്ദു അവിടെ ഒരുപാട് കാലമായിട്ട് ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര സ്ഥാനത്തെയും മുകേഷ് ആയതുകൊണ്ട് ജയസാധ്യതയുമുണ്ട് ദാ ലാസ്റ്റ് മിനിറ്റിൽ പി സി വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടിയുടെ ആളാണ് ഞാൻ എനിക്കിവിടെ മത്സരിക്കണം ഞാൻ മത്സരിച്ചാലേ കൊല്ലത്തിൻ്റെ സമഗ്ര വികസനം പൂർത്തിയായിരിക്കും എന്ന് പറഞ്ഞു വരികയാണ് ബിന്ദു കൃഷ്ണ പൊട്ടിക്കറിയുന്നു അത് ചാനലുകാർ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് ജനങ്ങളെ അറിയിക്കുന്നു അങ്ങനെ അവസാനം ബിന്ദു കൃഷ്ണ തന്നെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാവും വിഷ്ണുവിനോട് കുണ്ടറയിൽ പോയി മത്സരിക്കാൻ പോകുന്നു പുള്ളി കാര്യം തീരെ നായരാണെങ്കിലും ഈ കുണ്ടറ വിളംബരം നടന്ന വേലിത്തമ്പിയുടെ നാട്ടിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും സീറ്റ് വേണം എന്ന് വാശിയിൽ നിൽക്കുകയാണ് വട്ടിയൂർക്കാവിലാണെങ്കിലും കുഴപ്പമില്ല കുണ്ടറയിൽ നിൽക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് പുള്ളിയുടെ നിലപാട് ഞാൻ പറഞ്ഞത് ഈ പുരുഷന്മാരായ സ്ഥാനാർത്ഥികൾക്ക് നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ വാലായിട്ട് നടക്കുന്നവർക്ക് ഏതെങ്കിലും നേതാവിൻ്റെ പെട്ടിപിടുത്തക്കാരായിട്ടുള്ള ആളുകൾക്ക് സീറ്റ് ചോദിച്ച് വാങ്ങിക്കാൻ കഴിയും സ്ത്രീകൾക്ക് അത് കിട്ടുകയില്ല ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റോസക്കുട്ടി ടീച്ചർക്ക് അർഹതയില്ലാത്ത കൊണ്ടല്ല ആ ടീച്ചർ വയനാട്ടിലെ തലയെടുപ്പുള്ള ഒരു നേതാവാണ് പക്ഷേ ഈ സിദ്ദിഖ് ഉമ്മൻചാണ്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡൻ്റായിരിക്കുന്ന സിദ്ദിക്കിന് കോഴിക്കോട് ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയെക്കുറിച്ച് ജനസമ്മതിയെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ തികഞ്ഞ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലം കിട്ടണം അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലം കിട്ടണം അതുമല്ലെങ്കിൽ പുള്ളി മത്സരിക്കാൻ തയ്യാറാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ആണെങ്കിലും കുഴപ്പമില്ല ഇതാണ് സിദ്ദിക്കിൻ്റെ നിലപാട് ഇത് തന്നെയാണ് മിക്കവാറും നേതാക്കന്മാരുടെ നിലപാട് ഞാൻ ഒരു സിദ്ദിക്കിൻ്റെ കാര്യം മാത്രമല്ല പറയൂ ഇതാണ് കോൺഗ്രസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ലതിക സുഭാഷിന് തലമുടനം ചെയ്യേണ്ട വന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങളെ ശരിക്കും ഇതുപോലുള്ള അവഗണന കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂന്ന് അങ്ങനെയല്ല എല്ലാ പാർട്ടികളും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് സി പി എംകാർ പിന്നെ ഈ സീറ്റ് കുറച്ചേ കൊടുക്കുകയുള്ളൂ എങ്കിലും തീരെ കടിക്കാത്ത സീറ്റുകളിൽ വനിതകളിൽ നിർത്താറില്ല കുറച്ചൊക്കെ ജയിക്കാവുന്ന സീറ്റും കൊടുക്കും അങ്ങനെയാണ് ഈ തവണ ആറ്റിങ്ങൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും ആറ്റിങ്ങൽ ജയിക്കുന്ന സീറ്റാണ് സി പി എമ്മിൻ്റെ കുണ്ട്രയിൽ മേഴ്സിക്കുട്ടിയമ്മ മത്സരിക്കുന്നു അതും ജയിക്കുന്ന സീറ്റാണ് ജയിക്കാവുന്ന സീറ്റാണ് നമ്മുടെ ശൈലജ ടീച്ചർ ജയിക്കാവുന്ന സീറ്റിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞവടത്തേക്കാളും സുരക്ഷിതമായ സീറ്റ് ഇത്തവണ കൊടുത്തിട്ടുണ്ട് മട്ടന്നൂർ സീറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ കൊയിലാണ്ടിയിൽ കാനത്തിൽ ജമീല മത്സരിക്കുന്നു അതും സിറ്റിംഗ് സീറ്റാണ് ജയിക്കാവുന്ന സീറ്റാണ് അങ്ങനെ മത്സരിക്കാൽ ജയിക്കാവുന്ന സീറ്റുകൾ കൊടുക്കും പക്ഷേ അവിടെയും ഈ രീതിയിൽ പരിഗണന കിട്ടത്തില്ല പല നേതാക്കൾക്കും സീറ്റ് കിട്ടിയിട്ടില്ല ഇപ്പോൾ യു പ്രതിഭ എന്ന് പറഞ്ഞ പേരിൽ പ്രതിഭയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കായംകുളത്ത് വീണ്ടും പരീക്ഷിക്കുകയാണ് അവിടെ സി എസ് സുജാതയെ പോലെ കഴിവ് തെളിയിച്ച വനിതകളുണ്ട് അവരും കായംകുളം കാര്യമാണ് പക്ഷേ സീറ്റില്ല ചിന്താ ജൊറോമിനെ നമുക്കറിയാമല്ലോ അവരെ കൊല്ലം ജില്ലയിൽ ഒരു സ്ഥലത്തും പരീക്ഷിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല അങ്ങനെ എത്രയോ പേർ ശ്രീമതി ടീച്ചറടക്കം ഒരുപാട് പേര് സീറ്റ് കിട്ടാതെ നിൽക്കുന്നവരാണ് സതീദേവി അവസാനം വരെ കൊയിലാണ്ടിയിൽ പരിഗണിക്കപ്പെട്ട പേരാണ് സീറ്റ് വന്ന പരി ഇത് വന്നപ്പോൾ ലിസ്റ്റ് വന്നപ്പോൾ പേരില്ല ടി എൻ സീമ ചെറിയ ആളല്ലല്ലോ വലിയ നേതാവാണ് പക്ഷേ സീറ്റ് കിട്ടിയില്ല അതെന്തുകൊണ്ട് സംഭവിച്ചു സീറ്റ് കൊടുത്തില്ല ഇതാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നത് പക്ഷേ ലതിക സുഭാഷിനെ പോലെ തലമുട്രം ചെയ്യാൻ അവർക്ക് പറ്റില്ല കാരണം ഈ ഈ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ തലമുടനം ചെയ്യുന്ന പോലെയല്ല എ കെ ജി സെൻ്ററിന് മുമ്പിൽ പോയിട്ട് സി എസ് സുജാത തലമുട്രൻ ചെയ്യുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പിന്നെ കഴുത്തിൻ്റെ മുകളിൽ തലേട്ടാകുകയില്ല അതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ പലതും നടക്കും ഇനി മറ്റേത് പാർട്ടിയിലും ശ്രീദേക്കെ തന്നെയാണ് സി പി ഐ കഴിഞ്ഞ കൊണ്ട് നാല് പേരെ മത്സരിപ്പിച്ച് മൂന്ന് പേര് ജയിച്ചു ഇത്തവണ ആകെ മൂന്ന് പേർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെയും ഇതുപോലെ പല പ്രശ്നങ്ങളാണ് മുസ്ലിം ലീഗ് അത് വളരെ കൗതുകകരമാണ് ഇരുപത്തഞ്ച് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായിട്ട് ഒരു വനിത കൊടുക്കുന്നു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കാമറൂന്നി സാൻവർ കോഴിക്കോട് രണ്ടാം മണ്ഡലത്തിൽ മത്സരിച്ചു ഇത്തവണ അതേ രണ്ടാം മണ്ഡലം ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി കോഴിക്കോട് സൗത്ത് എന്നാക്കി ആ കോഴിക്കോട് സൗത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നേതൃത്വം നൂർബീന റഷീദ് എന്നാണ് അവരുടെ പേര് കേരള കോൺഗ്രസ് പൊതുവേ സ്ത്രീകൾക്ക് സീറ്റേ കൊടുക്കാത്ത പാർട്ടിയാണ് ആ കാര്യത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് പാർട്ടി തുടങ്ങിയ കാലത്ത് കെ ആർ സരസ്വതി എം എ പോലെ ചില നേതാക്കന്മാരും നേതാക്കികളൊക്കെ ഉണ്ട് പിൽക്കാലത്ത് മാമൻ മത്തായി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കൂർ സീറ്റ് കൊടുത്തു എന്നുള്ളതും ശരിയാണ് പിന്നെ ജോസഫ് ഗ്രൂപ്പ് ഇരിക്കൂർ മണ്ഡലത്തിലോ മറ്റോ ഈ കാക്കോത്താത്തൂർ മണ്ഡലത്തിൽ ഇവിടെ ഈ സെൻറ്റ് സ്റ്റീഫൻ ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലൊരു അധ്യാപിക അവിടെ കൊണ്ടേ മത്സരിപ്പിച്ചു കണ്ണൂർ ജില്ല പാവം തോറ്റുപോയി തോക്കാൻ വേണ്ടി നിർത്തിയതാണ് അങ്ങനെയൊക്കെയുള്ള ചില കടങ്കൈകൾ ചെയ്തിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ പൊതുവേ ഇന്നേ ദിവസം വരെ സ്ത്രീകൾക്ക് ഒരു പരിഗണന കൊടുക്കാത്തൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് കേരള രണ്ട് കേരള കോൺഗ്രസും അല്ലെങ്കിൽ എല്ലാ കേരള കോൺഗ്രസും അതുപോലെ തന്നെയാണ് അവർ ഇത്തവണ ഒരു വനിത കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജോസ് മാണിയുടെ പാർട്ടി സ്വന്തം പാർട്ടിയിൽ വനിതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയിൽ ഒരു വനിതയെ കടമെടുത്ത് പിറവത്ത് മത്സരിപ്പിക്കുന്നു അവരുടെ പേര് സിന്ധു മോൾ എന്നാണ് അത് വലിയ വിവാദമായ സംഭവമാണ് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഇതാണ് മറ്റു പാർട്ടികളിൽ നടക്കുന്ന കാര്യം മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ ബി ജെ പിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ കഥയുടെ പൂർണ്ണ രൂപത്തിലെത്തിയുള്ളൂ ബി ജെ പി കുറേ സ്ത്രീകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് ധൈര്യമായിട്ട് കൊടുക്കാം കാരണം ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകളാണ് അവർ മത്സരിക്കുന്ന അധികവും അവർക്ക് വല്ല രണ്ടോ മൂന്നോക്കെ സീറ്റിലെ എന്തെങ്കിലും സാധിച്ചു അവർ എ പ്ലസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ എത്ര വനിതകൾ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ പരിതാപകരമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശോഭ സുരേന്ദ്രൻ ഈ സി പി എമ്മിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കൃത്യം അഞ്ച് ദിവസം മുമ്പ് കൂറുമാറി വന്ന ഒരു നേതാവാണ് ഒരു പഴയ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് മിനർവാ മോഹൻ അവർക്ക് കോട്ടയത്ത് മത്സരിക്കാൻ സീറ്റ് കൊടുത്തിട്ടുണ്ട് അതേസമയത്ത് ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കൊല്ലമായിട്ട് പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും ജയിക്കാൻ സാധ്യല്ലാത്ത സീറ്റിൽ മത്സരിക്കാനും ഒക്കെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വനിതയാണ് ശോഭ സുരേന്ദ്രൻ അവർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അവർക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടില്ല ഒരു സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട് അവിടെ ശോഭയെ മത്സരിപ്പിക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല അതേസമയത്ത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രണ്ട് സ്ഥലത്ത് മത്സരിക്കും ശോഭ പറഞ്ഞ അഭിപ്രായം വളരെ ഗംഭീരമായിരുന്നു കെ ജി മാലാർക്കോ ഒ രാജോപാലിനോ കുമ്മന രാജശനോ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിൽ മത്സരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ഭാഗ്യം സിദ്ധിച്ച പ്രസിഡന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു രണ്ട് സ്ഥലത്തും അദ്ദേഹം ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും ഗംഭീരമായൊരു നിന്നാസ്തുതി ഞാൻ അടുത്ത കാലത്ത് ഒരാളിൽ നിന്നും കേട്ടില്ല ഈ ശോഭ സുരേന്ദ്രൻ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് എന്നെനിക്കത് കേട്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അവർ സീറ്റ് കിട്ടാതെ നിൽക്കുകയാണ് ഇനി മാരാർജി ഭവൻ്റെ പഠിക്കൽ ഇവർ തലമുണ്ടരം ചെയ്യുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല അങ്ങനെ ആ ഒരു പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ലതികയായാലും ശോഭയായാലും സുജാതയാണെങ്കിലും ചരിത്രം ആവർത്തിക്കുന്നു ഏത് പാർട്ടിയിലും സ്ഥിതി ഇതൊക്കെ തന്നെയാണ് എല്ലാവരും വലുത വലിയ വനിതാ വിമോചനം സ്ത്രീ ശാക്തീകരണം നവോത്ഥാനം എന്നൊക്കെ പറയും പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോൾ ഇതൊന്നും കാണുകയില്ല ഇനി അഥവാ ജയിക്കുന്ന സീറ്റുണ്ടെങ്കിൽ തന്നെ അവർ സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളുള്ള ആളുകൾക്കോ കൊടുക്കാനാണ് താല്പര്യപ്പെടുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പരിപാടി വളരെ വൾകറാവും എന്നുള്ളതിൽ ഞാൻ പോകുന്നില്ല ലതിക സുഭാഷ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തോട് ഈ പരി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുകയാണ് ലതിക സുഭാഷ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റുമാൻഡുകൾ മത്സരിച്ചേക്കും എന്നാണ് തോന്നുന്നത് എൻ്റെ ഒരു ഊഹമാണ് ഉറപ്പൊന്നുമില്ല അങ്ങനെ ആണെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഏറ്റുമാനൂരം കോൺഗ്രസ്സുകാർ പൊതുവേ അതൃപ്തരാണ് അസംതൃപ്തരാണ് കാരണം ഈ പി ജെ ജോസഫ് മസിൽ പിടിച്ച് ഈ സീറ്റ് വാങ്ങിച്ച് പ്രിൻസ് ലൂക്കോസിന് കൊടുത്തതിൽ ഏറ്റുമാനൂരോ കോൺഗ്രസ്സുകാരുടെ വലിയ രോഷവും അമർഷവും ഉണ്ട് പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് ഈ സീറ്റ് വിട്ടുകൊടുത്തതിൽ കോട്ടയത്തെ മൊത്തം കോൺഗ്രസ്സുകാരും അതൃപ്തരാണ് കെ സി ജോസഫിന് പോലും മത്സരിക്കാൻ സീറ്റില്ല എന്നുള്ള അവസാനം വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു റിബൽ അനിവാര്യമാണ് അതിപ്പോൾ ലതിക സുഭാഷ് നിന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിൽക്കുമായിരുന്നു ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മുണ്ടനം ചെയ്ത തലയുമായിട്ട് ലതിക സുഭാഷ് മത്സരിക്കുകയാണെങ്കിൽ പ്രിൻസ് ലൂക്കോസിനേക്കാൾ കൂടുതൽ വോട്ട് ലതിക കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലതിക ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല പണ്ട് ഇതുപോലെ ജോർജ് ജോസഫ് പൊടിപാറ ഏറ്റുമാനൂർ റിബലായി മത്സരിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവായിരുന്ന പൊടിപാറ അദ്ദേഹം ഈ സീറ്റ് കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തപ്പോൾ അതും ജോസഫ് ഗ്രൂപ്പിനാണ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുകയും കെ ടി മത്തായി എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കിച്ചു അന്ന് നമ്മുടെ ഇ എം എസ് അമ്പൂരിപ്പാടിൻ്റെ ഭാര്യ സഹോദരനായ രാമൻ ഭട്ടേരിപ്പാടായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി പൊടിബാറ റിബലായി മത്സരിച്ചു ഏറ്റുമാനൂരുള്ള മൊത്തം കോൺഗ്രസുകാരും പൊടിബാറേക്ക് വോട്ട് ചെയ്തു അങ്ങനെ പൊടിബാറേ ജയിച്ചു എന്നുള്ളതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊട്ട് തൊണ്ണൂറ്റൊന്ന് വരെ ഏറ്റുമാനൂരിനെ പ്രതികരിച്ച് ഈ കോൺഗ്രസ് നേതാവായ കോൺഗ്രസ് റിബലായി മാറിയ ജോർജ് ജോസഫ് പൊടിവാറയായിരുന്നു അപ്പോൾ പൊടിവാറയുടെ ഒരു മാതൃക തീർച്ചയായിട്ടും ലതികയുടെ മുമ്പിലുണ്ട് ആ മാതൃക അനുവർത്തിക്കുന്നത് ഏത് നിലയ്ക്ക് നന്നായിരിക്കും കാരണം ഇതുപോലുള്ള ഈ ഈ ഗ്രൂപ്പ് മാനേജർമാർക്കും സ്ത്രീകളെ അവഗണിക്കുന്നവർക്കും ഉള്ള ഒരു വലിയ താക്കീതായിട്ട് അത് മാറും എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ലതികയുടെ വേദനയിലും അമർഷത്തിലും പങ്കുചേർന്നു അവർക്ക് വിജയം ആശംസിക്കും ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാങ്ക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തൂ